ഹലോ നമസ്കാരം ഫ്രണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ചിക്കു പറഞ്ഞ സ്ഥിതിക്ക് ഇനി കനേഡിയൻ പറഞ്ഞു. ഞങ്ങൾ കാനഡ വന്നിട്ടുള്ള ആദ്യത്തെ വ്ളോഗ് ഇതാണ്. ഇനി വാ കാണിച്ചു തരാം, വാ ഇനി അടിപൊളിക്കാം. ഞങ്ങളിപ്പോ നമ്മുടെ നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്തുള്ള ഒരു വാക്കിംഗ് ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു വന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചോണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പുനയിൽ കണ്ടതുപോലെ ഞങ്ങൾ എങ്ങനെ കാനഡ വന്നു, എന്തിനു വന്നു എന്നുള്ളതിനൊക്കെ ഒരു ഇതാണ്. എന്തുകൊണ്ട് ഞങ്ങൾ കാനഡയ്ക്ക് വന്നു അതും പിന്നെ കുറച്ചുപേര് നമ്മളോട് കമന്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ് വന്നത്, പി ആർ ആയിട്ടാണോ അതെയോ സ്റ്റഡി ആയിട്ടാണോ വന്നത്, എങ്ങനെയാ വന്നത്, എങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതെന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിൽ എത്തിയത് എന്താന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറയാം, ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. അപ്പൊ കാനഡയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാം. എന്തുകൊണ്ട് വന്നു? അതെ, ഞങ്ങൾ 2020 തിരിച്ച് നാട്ടിൽ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ദുബായിക്ക് പോകാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചായിരുന്നു. കുറെ കുറെ കാരണങ്ങളാൽ അത് മാറി മാറി പോയി. ആ കാരണങ്ങളൊക്കെ ആയിട്ടാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. പറഞ്ഞു. അപ്പൊ നമ്മള് 2020 നവംബറിൽ തിരിച്ചു വന്നു, നാട്ടിട്ട് വന്നു, ദുബായ് നാട്ടിട്ട് വന്നു. ഒരുപാട് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം പിന്നെ നമ്മുടെ ജോബൊക്കെ പോയി, അഗസ്റ്റിനൊക്കെ, അതായത് ജോബ് പോയി. എന്റെ ജോബ് വെച്ചാൽ എന്റെ കമ്പനി ക്ലോസ്ഡ് ആണ്, ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. ആ ഒരു വിഷമത്തിലൊക്കെയാണ് നമ്മൾ വന്നത്. പിന്നെ തിരിച്ചു പോകണം തന്നെ ഉദ്ദേശിച്ചോണ്ട് തന്നെയാണ് വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതായത് 2021 പിന്നെ എൻ്റെ സിസ്റ്ററിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു 6 മാസത്തിനുള്ളിൽ പോവാന്നുള്ള രീതിയിലിരുന്നു. അപ്പൊ എന്നാലും ഞാൻ വിചാരിച്ചു ആ സമയത്ത് നമുക്ക് മൈഗ്രേഷൻ ആയിരുന്നു, ക്യാരിങ് ആയിരുന്നു, ഞാൻ ഒരു 6 മന്ത്സ് ക്യാരിങ് ആയ സമയത്ത് മൈഗ്രേഷന് വേണ്ടി നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ILTS പഠിക്കാൻ പോകുന്ന പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ കസിനോടെ കൂട്ടി ILTS പഠിക്കാൻ പോയി. ജനറൽ ILTS കസിൻ UK പഠിക്കാൻ പോകാനായിരുന്നു. അപ്പൊ അവളെ അക്കാഡമിക്ക് ഞങ്ങൾ ജനറൽ ILTS പഠിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, കാരണം ചേരൊക്കെ അറിയാലോ, ILTS പഠിക്കുന്നവർക്ക് അറിയാലോ. അത്യാവശ്യം വയറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പ്ലാസ്റ്റിക്കിന്റെ സിംഗിൾ, മറ്റേ നമ്മൾ ഈ സ്റ്റുഡൻസിനൊക്കെ ഇരുന്ന് പഠിക്കാൻ ടൈപ്പുള്ള ചെയർ ആയിരുന്നു. അപ്പൊ അതിരുന്നാണ് ചിക്കു പഠിക്കാൻ വന്നത്. 6 മന്ത്സ് ക്യാരിങ് ആയിരുന്ന സമയത്താണ് പഠിക്കാൻ പോയത്. ഒരു മാസം ഇത് പഠിച്ചു, ഞാൻ എക്സാം എഴുതി. അപ്പൊ ഈ ദിവസം അങ്ങനെ തിരിച്ച് വൈകിട്ട് പോകാൻ വേണ്ടിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. അപ്പൊ അച്ഛന് ആ സമയം ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിൽ പോയി. ചിക്കു ഞാൻ ക്ലാസ്സിൽ പോയി, കാര്യം എന്റെ സംഭവമൊക്കെ പഠിച്ചു. പക്ഷെ ഞാൻ ഡേറ്റ് എടുത്തില്ല, കാരണം ഞാൻ ആ സമയത്ത് തിരിച്ച് ദുബായിക്ക് പോരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം നമ്മൾ എവിടെയെങ്കിലും പുറത്ത് എന്തോ പോവുകയാണെങ്കിൽ ILTS എഴുതാൻ ഇത്ര ദിവസം നാട്ടിൽ കാണണം. അങ്ങനെ റൂൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് കാരണം അന്ന് വന്നിട്ട് എഴുതാമെന്ന് ജസ്റ്റ് ഒന്ന് UAE പോയി പഠിക്കാന്നുള്ള രീതിയിൽ വന്നിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊറോണ ടൈം ആയതുകൊണ്ട് ദുബായ് ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തു. എന്റെ ടിക്കറ്റിന്റെ പൈസ തന്നില്ല, ആ പൈസ പോവുകയും ചെയ്തു. 3G. അപ്പൊ പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ ഇനി ജോഡ് ഉണ്ടായി കഴിഞ്ഞിട്ട്, കൊച്ചു ഉണ്ടായി കഴിഞ്ഞിട്ട് പോകാന്ന് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു. ഞാൻ എക്സാം ഒക്കെ എഴുതി റെഡി ആയിട്ട് വേണ്ടിയിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ഏജൻസി പോയി മൈഗ്രേഷന് വേണ്ടിയിട്ട്, PR-നായിട്ടുള്ള മൈഗ്രേഷന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി. നമ്മൾ പൈസ പറയണില്ല, ഏജൻസി ഇതാന്ന് വെറുതെ പൈസ കൊടുത്തു. ഇത്രയും കാര്യക്ഷമത ഇല്ലാത്ത ഒരു ഏജൻസി. മീൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റാഫിന്റെ ഉറപ്പായിരിക്കും, നമുക്ക് ഒരിടത്തും കോർപ്പറേറ്റീവ് അല്ലാത്തൊരു സ്റ്റാഫായിരുന്നു. നമ്മൾ എപ്പോഴും 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 വിളിച്ചു വെക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയത്, ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. ആ ഒരു സെയിം ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്ക്. ഞാൻ ഒരുവണ വിളിച്ച് ചൂടുകാരായിട്ടുണ്ട് അവരോട്. പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ നിങ്ങൾ ഈ പ്രഗ്നന്റ് ആയി എന്നെ എന്തിനാണ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആക്കണേന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അന്നേരം അവർ അയ്യോ ചൂടാവല്ലോ ചൂടാവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൈസ കിട്ടണവരെ അവർ അയ്യോ ചക്കരെ പൊന്നെ പാലേ തേനെന്നൊക്കെ പറഞ്ഞായിരുന്നു. പൈസ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു 20,000 രൂപ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ നമ്മൾ അറിയത്തുമില്ല, ഒന്നും ഇല്ലാത്ത രീതിയിലായിപ്പോയ. 2 അക്ഷരമോ 3 അക്ഷരമുള്ള ഒരു ഏജൻസി. അപ്പൊ അതങ്ങനെ പോയി. അതിന്റെ ജോഡും ഉണ്ടായി, ജോഡുണ്ടായി. അതിനുശേഷം ഞാൻ വീണ്ടും ദുബായിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്താണ് എന്റെ ഗ്രാൻഡ് മദർ വയ്യാണ്ടായിട്ട് ഗ്രാൻഡ് മദർ എക്സ്പയർ ആയത്. അപ്പോ ഞാൻ ആ ടിക്കറ്റ് അന്നേരം ടിക്കറ്റ് അന്നേരം ഞാൻ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. എടുക്കാൻ തുടങ്ങാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു ഗ്രാൻഡ് മദർ വയ്യാണ്ടായിരുന്നെ. അപ്പോ നമ്മുടെ ഈ പോകാൻ വേണ്ടി 2 ദിവസം മുന്നേ ആണ് ഗ്രാൻഡ് മദർ മരിച്ചത്. അപ്പോ അങ്ങനെ ആ പോപ്പിനെ ക്യാൻസൽ ചെയ്തു. ആ മീൻസ് 40 കാര്യങ്ങളൊക്കെ പോകണ്ടല്ലോ എന്നോർത്ത് അതും പോയി. അതോടുകൂടി ഞങ്ങൾ ദുബായ് എന്നുള്ള പ്ലാനിങ് ഡ്രോപ്പ് ചെയ്തു മൊത്തത്തില്.
പിന്നെയാണ് ഞങ്ങൾ വീണ്ടും പിന്നെ വേറെ ഒരു ഓപ്ഷൻ യൂറോപ്യൻ കൺട്രീസിലേക്ക് നോക്കിയാലോ എന്നുള്ള രീതിയിൽ വന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലെ ഫസ്റ്റ് വന്ന ഓപ്ഷൻ ഏതായിരുന്നു? ആ എനിക്ക് ഫസ്റ്റ് വന്ന ഓപ്ഷൻ പറഞ്ഞാൽ ഞങ്ങൾ ന്യൂസിലാൻഡ് ആയിരുന്നു എനിക്ക് രണ്ടുപേർക്കും താല്പര്യം. കാരണം ഞാൻ ന്യൂസിലാൻഡിലായിരുന്നു എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കോഴ്സ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടും. ചിക്കു പഠിക്കാൻ പോയാലും അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം എനിക്ക് ഓൾറെഡി ന്യൂസിലാൻഡ് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പഠിച്ചാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടാനും അതിന്റെ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ചാൻസസ് സ്കൂളിലായിരിക്കും എന്നറിയാം. പിന്നെ എനിക്ക് ഓൾറെഡി അവിടെ പരിചയമുള്ളവരുണ്ട്, എന്റെ ഫ്രണ്ട്സസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് കുറെ പേര്, സ്ഥലങ്ങളൊക്കെ അറിയാം, ഈസി ആയിരിക്കും എന്നുള്ളതല്ല. കൊറോണ ടൈം ആയിരുന്നു, അതുകൊണ്ട് ജനറൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അക്കാദമിക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് കാനഡ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പൊ 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ കാനഡ പി ആറിന് നമ്മൾ ഓൾറെഡി ഒരു തവണ കൊടുത്ത് 3G ആയിട്ടിരിക്കുന്ന സമയവും കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ഒക്കെ ആയിക്കോട്ടെ ഞാൻ വിളിച്ചോളാം പറഞ്ഞു. ഞങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ കാനഡ ആയിരുന്നു വെച്ചായിരുന്നു. പക്ഷെ കാനഡ പി ആർ ആയിട്ട് പോകണോ അതോ സ്റ്റുഡന്റ് ആയിട്ട് പോകണോ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. സ്റ്റുഡന്റ് ആയിട്ട് ഇനി ഒരു പ്രായത്തിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ പി ആറിന് കൊടുത്തിട്ട് ഒരു സമയത്ത് കിട്ടിയൊരു തിക്താനുഭവം നമ്മളെ വീണ്ടും കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. പിന്നെ ഒത്തിരി പി ആറിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്, അതൊക്കെ ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ചിക്കു നമ്മുടെ ഇതൊക്കെ കക്കശേരീസിലെ ലുബ്നയായിട്ട് സംസാരിച്ചത്. അപ്പൊ ലുബ്നയായിട്ട് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പോകെ പിന്നെ ചിക്കുന് പഠിക്കാൻ പോകുന്നു, അവർ രണ്ടു പിള്ളേരെ നോക്കി ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോ ചിക്കു അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കയറി പോരെ എന്നുള്ളൊരു പറഞ്ഞു കഴിഞ്ഞപ്പോ ചിക്കുന് അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് കിട്ടി. അതെ, ആ സ്ട്രൈക്കും പിന്നെ ഉള്ളൊരു പുഷും എല്ലാം കൂടി കൂടി ഞങ്ങളെ ഏജൻസി. ഞാൻ അപ്പൊ പിന്നെ അത് അടുത്തത് ഉള്ള ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്ത ഏതെങ്കിലും പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് അക്കാദമിക് ALTs വേണം പഠിക്കാൻ പോകാനായിട്ട്. ഞാൻ ജനറൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പം ഇപ്പൊ അക്സെപ്റ്റബിൾ ആണ് SDS, അതായത് ഡയറക്ട് സ്റ്റുഡന്റ് സ്ട്രീംസ് വെച്ചിട്ട് അക്സെപ്റ്റബിൾ ആണെന്ന് നോക്കി. പക്ഷെ ഞാൻ എല്ലാ ഏജൻസിനും വിളിച്ചു വെച്ചപ്പോൾ ഈ പറഞ്ഞ മാതിരി അവരെല്ലാവരും നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളോട് PR എടുക്കാൻ പോകുന്ന രീതിയിൽ, കാരണം അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടണം. അത് മാത്രമേയുള്ളൂ, സ്റ്റുഡന്റ് പി ആർ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒരു കൊല്ലത്തേക്കാണ് ഒരു ഫീസ് പേ ചെയ്യുന്നത്. ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് PR കിട്ടുന്നെങ്കിൽ അടുത്ത കൊല്ലം വീണ്ടും എന്റെ പേയ്മെന്റ് ഉണ്ട്. എനിക്കറിയില്ല, പിന്നെ പല ഏജൻസികളും പല രീതിയാണ്, അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഞങ്ങള് അതിനുശേഷമാണ് നമ്മള് സാന്റാമോണിക്ക ത്രൂ ആണ് പോകുന്നത്. സാന്റാമോണിക്ക ചെന്ന് ഞങ്ങള് പിന്നെ വേറെ ബാക്കി ഏജൻസിക്കാരും നമ്മൾ കപ്പിളായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് പോരുമ്പോൾ 3 പേർ കൂടി ഒരുമിച്ച് പോകുന്നതായിരുന്നു. ബാക്കി ഏജൻസിക്കാരും അങ്ങനെ ഒരു എൻകറേജ്മെന്റ് തരുന്നില്ല, നിങ്ങൾ പോ, ആദ്യം സ്റ്റുഡന്റ് പോ, പിന്നെ സ്പൗസ് പോ, അത് കഴിഞ്ഞ് കുട്ടി പോ, അങ്ങനെ ആയിട്ടുള്ളവരൊന്നും എടുക്കത്ത് പോരുമില്ല. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു സാന്റാമോണിക്ക പോയി. ആക്ച്വലി അപ്പൊ പോയപ്പോ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിനോട് ചോദിച്ചു, അവിടുത്തെ കൗൺസിലറിനോട് ചോദിച്ചു എക്സാം എഴുതി നോക്കി. അപ്പം ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു ALTs, കാരണം അക്കാദമിക് വേണമെന്ന് എല്ലാവരും പറഞ്ഞു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു ഞാൻ ജനറൽ ഓർഡർ എഴുതിയിട്ടുണ്ട്, എനിക്ക് മോശമില്ലാത്ത നല്ല സ്കോറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തിനോട് പറഞ്ഞു, ആ ഇപ്പൊ SDS അതായത് സ്റ്റുഡന്റ് ഡയറക്ടർ സ്ട്രീമില് ജനറലും പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു വെട്ടം തെളിഞ്ഞ പോലെ നമുക്ക് വന്നു, ആ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ വേഗം തന്നെ അവിടെ നമ്മൾ നിസ്സാര പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി അണ്ടിയോട് എടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയാവുന്ന ഒരു അവസ്ഥയായിപ്പോയി. കാരണം വിസയ്ക്ക് ഓക്കെയാണ്, വിസയ്ക്ക് ജനറൽ ALTs ഇപ്പോഴും ഓക്കെയാണ് സ്റ്റുഡൻസിന്. പക്ഷെ നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അക്കാദമിക് ALTs അല്ലെങ്കിൽ പിന്നെ അതുപോലെ അപ്പൊ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് അടുത്ത അടിയായി. അപ്പൊ പുള്ളിക്കാരത്ത് എനിക്ക് പറയുന്ന ഓപ്ഷനാണ് ഡ്യൂലിംഗോ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഈ കൊറോണ ടൈമിൽ വരുന്നതാണ്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളിൽ തന്നെ ഇരുന്ന ഒരു റൂമിൽ ഭയങ്കര സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ ആയിട്ടാണ് കമ്പ്യൂട്ടർ ചെയ്യണം, അവരുടെ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, മുറിയിൽ വേറെ ആരും പാടില്ല, അവർ തന്നെ ഇരുന്ന് എക്സാം എഴുതും. വേറെ ഒരു മറ്റേ ഓട്ടോ കറക്ഷൻ ഒന്നും പറ്റത്തില്ല. അവരിത് ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഓട്ടോ കറക്ഷൻ ഒക്കെ ഓഫ് ആവും. ഞാൻ ആദ്യ തവണ എക്സാം എഴുതി, എനിക്ക് ഒരു 5 മാർക്കിന്റെ കുറവ് വന്നു. രണ്ടാമത് ഒന്നോടെ എഴുതി ഒരു 2 ദിവസത്തിനുള്ളിൽ, കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. അതുകൊണ്ട് ഈ യൂട്യൂബ് ഒക്കെ നോക്കി ജസ്റ്റ് രണ്ടാമത് എഴുതി ഓക്കെ ആയി. അത് കഴിഞ്ഞ് അതിൻ്റെ സ്കോർ വെച്ച് നമ്മൾ കോളേജസിൽ അപ്ലൈ ചെയ്തു, എനിക്കൊരു കോളേജിൽ കിട്ടി. നമ്മളൊരു പ്രോഗ്രാം എടുത്തു, 1 ഇയർ പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ 1+1 ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു, കാരണം ഓൾറെഡി സമയം കഴിഞ്ഞു പോയായിരുന്നു. നമ്മൾ എല്ലാത്തിനും കൂടെ എന്താ ഈ സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എന്തായി തിരക്ക, ഫീസ് അടയ്ക്കലായി, മെഡിക്കലിന് പോലായി, ബയോമെട്രിക്സ് ആയി, എല്ലാം 2022 May 25 നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വെയിറ്റ് ചെയ്തു, 4 മാസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വിസ വന്നില്ല.
സെപ്റ്റംബറിലായിരുന്നു ക്ലാസ് തുടങ്ങുന്നത്. നമ്മള് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തു. പിന്നെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വന്ന ഓട്ടോമാറ്റിക്കലി ജനുവരിയിലേക്ക് ഡിഫറിൽ വന്നു. പക്ഷെ സെപ്റ്റംബർ ഒരു എന്നാ നമുക്ക് ഫസ്റ്റ് വെച്ച നമുക്ക് റിഫ്യൂസൽ വന്നു. അത് കഴിഞ്ഞ് അതായത് ഒക്ടോബർ 3-ാം തീയതി നമ്മുടെ റിസൾട്ട്, അതായത് നമുക്കൊരു ഇത് വന്നു, നമ്മുടെ വിസ റിജക്റ്റ് ആയി എന്നുള്ളതും പറഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയത്. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ കുറെ സാധനങ്ങൾ വരെ വാങ്ങിച്ചു പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളതൊന്നും ആരോടും പറഞ്ഞില്ല. റിഫ്യൂസൽ വന്നാൽ ആരോടും പറഞ്ഞില്ലായിരുന്നു, വീട്ടുകാർക്കും അറിയത്തില്ലായിരുന്നു, ആരോടും പറഞ്ഞില്ല റിഫ്യൂസൽ എന്ന് വന്നാൽ വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവരോടൊന്നും പറഞ്ഞില്ല. രണ്ടാമത് ഫയൽ ചെയ്യണതിന് മുന്നേ ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും ഒന്നേ എന്ന് തുടങ്ങി, എല്ലാം അല്ല ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്നേ എന്നുള്ള രീതിയിൽ ആദ്യം പോലെ ഒന്നുകൂടി ചിക്കു. അപ്പോൾ എനിക്കൊരു പണി കിട്ടി, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐൽസ് എക്സ്പയർ ആവാറായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഈ ഇതിനെ വെച്ച് ഇതിനെ വീട്ടിലിരുത്തി ഒരു മാസം ജസ്റ്റ് പോയില്ല, മൂന്ന് മാസം ജസ്റ്റ് അത്രയും പോയുള്ളൂ. ഒരു മാസം ഒന്നോടെ പോയി ജനറലിന് ഓരോ അക്കാദമിക് എൽ ഡി എസ് എഴുതി, അക്കാദമിക് എൽ ഡി എസ് എഴുതി, അതിൻ്റെ ഇതിൽ വെച്ച് നമ്മൾ വേറൊരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ, ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നേക്കുന്നത്, അൽഗോമ യൂണിവേഴ്സിറ്റിയിൽ ഒരു 2-ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് ചേർന്നു. അപ്പോൾ രണ്ടാമത് നമ്മൾ നമ്മുടെ വിസ ഫയൽ ചെയ്തത് 2023 February 25 February 25 വെച്ചു. നമുക്ക് മാർച്ച് ലാസ്റ്റ് 27-ാം തീയതി നമ്മുടെ വിസ അപ്രൂവൽ ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. നമുക്ക് വിസയൊക്കെ വന്നു, നമ്മുടെ പി പി ആർ വന്നു, നമ്മൾ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളും തിരക്കുകളായി, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി പണ്ട് വാങ്ങിച്ചു വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാന്റാ മോണിക്ക ആയിരുന്നു ഏജൻസി. നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഏജൻസി ഏത് എന്തെന്നുള്ളതല്ല, നമുക്ക് കിട്ടുന്ന ഓഫീസേഴ്സ്, എസ്പെഷ്യലി വിസ ഓഫീസേഴ്സ്, ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ വിസ ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ, അവരായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ റിഫ്യൂസൽ വന്നത് ഇപ്പം എന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ നമ്മുടെ വിസ ഓഫീസറും അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ എന്താ പറയുക, നമ്മൾക്ക് രണ്ടാം തീയതി ഓഫീസ് വിസ ഓഫീസർ നല്ല ഓഫീസറായിരുന്നു. അത് എന്നോട് ഈ വിസ കിട്ടിയത് വിളിക്കാത്ത രാവിലെ വിളിച്ചാൽ പറഞ്ഞേ, രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയ ഡിസിഷൻ വന്നത് അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കാര്യം കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ആ ഓൾറെഡി ഇത് അത് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് വന്നത്, എന്തിനാണ് വന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിനകത്ത് മെയിനായിട്ട് ഉൾക്കൊള്ളുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തായാലും പറയുന്നതാണ്. കാരണം നമുക്ക് റിഫ്യൂസിലും കൂടെ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിനെ കുറിച്ച് നോളജ് എന്താന്ന് പറഞ്ഞോ. ഞാൻ വർക്ക് പെർമിറ്റില് ചിക്കു സ്റ്റുഡന്റില് ഞാൻ ജോഡാപ്പിയുടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിടത്ത് ഓടി പോയപ്പോയിരുന്നു, അതാണ് ഓടി വന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വന്നത്, ഞാൻ പോണേ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം, ഇതാണ് നമ്മുടെ ഇത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ഈ റിജക്ഷനും റിഫ്യൂസലും വന്നതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. അതിൽ തന്നെ ഇതിന് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, കുറച്ചും കൂടെ എന്തൊക്കെ സ്ട്രോങ് ആക്കണം, നമ്മുടെ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കാര്യങ്ങളും എങ്ങനെയൊക്കെ സ്ട്രോങ് ആക്കണം എന്നൊക്കെ നമ്മൾ കുറച്ചും കൂടി പഠിക്കാൻ പറ്റി. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു തിന്നവേ എല്ലാം നല്ലതിനെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയില്ല. പിന്നെ ഒരു 2 ഇൻടേക്ക് കഴിഞ്ഞ് കയറേണ്ട വന്നു എന്നൊരു മാത്രമേ ഞാൻ നോക്കിയിട്ട്, കാരണം ബാക്കിയെല്ലാം കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ട് ദൈവം ദൈവാനുഗ്രഹമായിരിക്കും എന്താണ് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഈ നമ്മൾ ഈ രണ്ടാം റിഫ്യൂസലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു. ഈവൻ നമുക്ക് പി പി ആർ കിട്ടിയപ്പോഴും നമ്മൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നും അറിയത്തില്ല. വീട്ടിലും നമ്മളെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയ ശേഷമേ പറഞ്ഞുള്ളൂ. വെറുതെ അവരെയും കൂടെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷൊക്കെ മുടക്കി ചിലവാക്കി നമ്മൾ പഠിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പം എന്താ പറയുക, എല്ലാവരും വിഷമിപ്പിക്കേണ്ട, എല്ലാം ഓക്കെ ആയ ശേഷമാണ് ഞങ്ങൾ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഒപ്പം തന്നെ നമ്മുടെ ബെലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന കൊടുത്താലാണ് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമ്മൾ ഇനിയും പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മൾ കുറെ കനേഡിയൻ വ്ളോഗ്സ് ഒക്കെ വരും. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിച്ച് അതിന്റെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് അറിവ് നൽകുന്നതായിരിക്കും. നമുക്കറിയാവുന്നതോ നമുക്കറിയാം. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല ചാനൽസ് ഉണ്ട് ഞങ്ങളെക്കാരും. ഞങ്ങളിങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് മാത്രം. പിന്നെ അടുത്ത വീഡിയോ ഞങ്ങൾ പുറത്ത് പോയി, ഇവിടെ വന്നിട്ട് പുറത്ത് പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ. ഞങ്ങളിവിടെ പാർക്ക് വന്നപ്പോ അപ്പോൾ ഓർണം മതി, ഇവിടെ ഓർണം ഓർണം വാ. എന്നാ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ എല്ലാം പോലും കാണൂല.
ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ മരം കണ്ടു. ചിക്കു ഒരു ആപ്പിൾ പറിച്ചത് തിന്നുന്നു. ഹായ്, ചീത്തയത്. അതിനെപ്പോ ഞാൻ കൂടാവാ.